വെൽക്കം ടു ഡിഎസ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടട. അതായത് ഈവനിങ്ങിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗോതമ്പൊടിയാണ്. ഗോതമ്പൊടി കുറച്ചൊരു 2-3 കപ്പ് ഗോതമ്പൊടി. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ എത്ര പേരുണ്ടോ അവർ അതനുസരിച്ചുള്ള ഗോതമ്പൊടി നമ്മൾ എടുക്കുക. അല്പം ഉപ്പിട്ട് കൊടുക്കുന്നു. നമുക്ക് ഉപ്പിട്ട് അല്പം അത് കഴിഞ്ഞ് ഇച്ചിരി നേരം ഒന്ന് നമുക്കൊന്ന് ആ ഉപ്പൊന്ന് ഇളക്കി ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കണം. ഇത് നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ചൂടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കുഴച്ച് നല്ല മയം പരത്തി എടുക്കണം. രണ്ട് പിള്ളേരും കൂടെ ഇരുന്നുകൊണ്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് കുഴക്കുകയാണ്. എനിക്ക് പണി ഉണ്ടാക്കി തരാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് അതിനകത്തോട്ട് നോക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ മാവ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കണം. ചൂടുവെള്ളത്തിലാണ്ട് ചെറിയ ലൈറ്റ് ചൂടുവെള്ളത്തിലാണ്ട് നമുക്ക് കുഴച്ച് ഇങ്ങനെ മയപ്പെടുത്തി നമ്മൾ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം മാവ് കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മളുണ്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നല്ല ഇതായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേരത് ഇവിടെ വയ്ക്കാം. 2-3 മിനിറ്റ് അവിടെ ഇവിടെ ഇരിക്കും. നമുക്കപ്പോഴത്തേക്ക് ഇനി വാഴയിലയാണ് ഇനി ആവശ്യം. നമുക്ക് വാഴയില എടുക്കാൻ പോകും. നമുക്കപ്പം വാഴയില വെട്ടിയെടുക്കാം. അപ്പം ഇത് എന്താ വാഴയില ഓരോന്നായി വെട്ടിയെടുക്കാം. വാഴയിലേക്ക് വെട്ടിയിട്ടുണ്ട്. മഴയുണ്ട്. എന്നാലും ഞങ്ങളിതിനെ മഴയത്ത് പോയി ഞങ്ങൾ വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നതാണ്. നമുക്ക് വാഴകളെ നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് ഓട്ടകൾ ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തേങ്ങയുണ്ട്. ഒരു 1/2 തേങ്ങ നമ്മൾ തിരിങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് റെഡിയായിട്ടുണ്ട്. പിന്നെ വാഴ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ റെഡിയാക്കി ഇടണം. നമുക്ക് പഞ്ചസാരയും കൂടെ വേണം. അപ്പോൾ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് വെക്കണം. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനെ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി ഓട്ടട ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലേക്ക് പോവുകയാണ്. ഓട്ടട റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാവ് ഒന്നിങ്ങനെ ഒന്ന് കുഴച്ചിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടയാക്കി എടുക്കണം. കുറച്ച് അത്യാവശ്യം മാവ് നമ്മളെടുക്കണം. ഇങ്ങനെ ഉണ്ടയാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളത് വാഴയിലോട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം നമ്മൾ സൈഡിൽ വെച്ചേക്കണം. നമ്മൾ വെള്ളം ഇങ്ങനെ സൈഡിൽ വെച്ചാൽ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് വേണം നമുക്കിങ്ങനെ അത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ തേച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഈ വെള്ളം സ്വല്പം വെള്ളം വെച്ചിട്ട് നമുക്കിങ്ങനെ നന്നാക്കി നമ്മളിങ്ങനെ പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് തേച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി. നമുക്ക് ഒരുപാട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മടക്കുക. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഓട്ടട വെച്ച് കൊടുക്കാം. അതവിടെ കിടന്ന് ചൂടാവും നമ്മുടെ ഓട്ടട കേട്ടോ. ഇതിപ്പോൾ മോളുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് മോള് വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. രണ്ടും ഇന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിലൊരു ചെറിയൊരു അടപ്പുപാത്രം കൂടെ വെച്ച് കൊടുക്കണം. മേളിലൊക്കെ ഒരു അടപ്പുപാത്രം കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് വെന്ത് കാണും. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമ്മുടെ വാഴയിൽ അത്യാവശ്യം ഒന്ന് കരിഞ്ഞു പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നോക്കാം. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഓട്ടട ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നമുക്കതെടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഓട്ടട റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം റെഡി ആയിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുകയും പ്ലീസ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.